പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദൈവിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ മനുവിൻ്റെ നീക്കങ്ങളിൽ സംശയം തോന്നി തുടങ്ങിയതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ രാഹുൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. ഇതോടെ അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന സരയുവിൻ്റെ അമ്മ ഇതേ തുടർന്ന് തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഒടുവിൽ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുന്നതിന് മനുവിൻ്റെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. മനുവിൻ്റെ മുന്നിലേക്ക് കയറി വരുന്ന ശാരി മനുവിനെ മുഖത്തടിക്കുകയും എടാ നീ ഇത്രയും നാൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് മനു. എന്താണ് അമ്മ പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് നീ ഒരു ചതിയന, നീ എൻ്റെ മകളെ ഇത്രയും നാളുകളായി വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മനോഹർ തന്നെ രാഹുൽ ചതിച്ചു എന്ന് ചിന്തിക്കുകയാണ്. ഇതേ തുടർന്ന് നിനക്ക് US എത്ര അധികം സ്വത്തുകളാടാ ഉള്ളത്, US ആരൊക്കെയാടാ നിന്റെ ഉള്ളത്, സത്യം പറടാ എന്ന് പറഞ്ഞതിനെ തുടർന്ന് മനോഹർ ഉറപ്പിച്ചിരിക്കുകയാണ് തൻ്റെ കള്ളത്തരമെല്ലാം പുറത്തായി എന്ന്. ഇതേ തുടർന്ന് എല്ലാം ഞാൻ അറിഞ്ഞടാ, നീ ഒരു ചതിയനാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയടാ എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശാരി. ഇതോടെ ഓഹോ, ഒടുവിൽ നിങ്ങളെല്ലാം അറിഞ്ഞു അല്ലേ. ആ ഞാനും എത്രയെന്ന് വെച്ചാൽ ഇത് ഒളിപ്പിച്ചു വയ്ക്കുക, എനിക്കും അടുത്തു ഈ ഒളിച്ചുകളി. ഈ സത്യങ്ങളെല്ലാം ഞാനും വിളിച്ചു പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അതിനിടയ്ക്കാണ് നിങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആയത്. ഇനി എന്തായാലും നിങ്ങളായി, നിങ്ങളുടെ മകളായി, അതിൻ്റെ കുട്ടിയായി ഞാൻ ഇതിലൊന്നും ഇടപെടാൻ തയ്യാറല്ല, ഞാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഇപ്പോഴാണ് രാഹുലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകുന്നത്. നീ നിന്റെ ചതികൾ അദ്ദേഹം ആദ്യമേ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് അയാളും എന്നെ പോലെ തന്നെ ഒരു ലോക ഫ്രോഡാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സത്യവും അറിഞ്ഞിട്ടും അയാൾ എൻ്റെ കൂടെ നിന്നത്. മാത്രവുമല്ല, ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് നിങ്ങളുടെ മകളെ മടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാനും പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ നിന്നെ വിടില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ശാരി അവൻ്റെ കോളറിൽ പിടിക്കുകയാണ്. ഇനി നിന്നെ ഒരു പാഠം ഞാനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ മകളെയും കുടുംബത്തെയും ചതിച്ച നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിങ്ങളെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിഷ്പ്രയാസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇനിയും നിങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ദോഷമായി വരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കാര്യമായി പറയുന്നതാണ് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ശാരിയാകെ ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മകൾ നിങ്ങളെ കൊല്ലും എന്നുള്ള കാര്യം മറക്കണ്ട എന്നും വെറുതെ എന്നെ കൊണ്ട് ആ ഒരു കാര്യം കൂടി ചെയ്യിപ്പിക്കരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് മനോഹർ പോവുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.